നമസ്കാരം. പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. ഒട്ടേറെ പ്രത്യേകതകളുമായിട്ടാണ് ഇത്തവണ നിയമസഭ ചേരുന്നത്. നമുക്കാദ്യം ഭരണകക്ഷിയിലേക്ക് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർച്ചയായി രണ്ടാമതും മുഖ്യമന്ത്രിയായതിൻ്റെ ക്രെഡിറ്റുമായിട്ടാണ് അദ്ദേഹം നാളെ നിയമസഭയിലെത്തുന്നത്. ഒപ്പം 17 പുതുമുഖ മന്ത്രിമാരാണ് മന്ത്രിസഭയിൽ അംഗങ്ങളായി എത്തിയിട്ടുള്ളത്. ഇവരിൽ ചിലർ നേരത്തെ MLA മാർ ആകാത്തവരുമാണ്. ഇവരുടെ പെർഫോമൻസ് എങ്ങനെയിരിക്കും എന്നുള്ളത് ഭാവിയിൽ നിയമസഭാ നടപടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, KK ശൈലജ ടീച്ചർ, MM മണി, AC മൊയ്തീൻ തുടങ്ങി പലരും മുൻബെഞ്ചുകളിൽ നിന്ന് പിന്നിലേക്ക് മാറുന്നൊരു കാഴ്ചയും നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി വീക്ഷിക്കാൻ അതേ നിയമസഭയിൽ പിൻനിരയിൽ ഇക്കാര്യത്തിൽ ഒട്ടേറെ ബഹുമതികൾ വാരിക്കൂട്ടിയ KK ശൈലജ ടീച്ചർ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പുത്രിയുടെ ഭർത്താവ് കൂടിയായ PA മുഹമ്മദ് റിയാസ് ഈ സഭയിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരള നിയമസഭയിൽ ഇതാദ്യമായിട്ടായിരിക്കാം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് അദ്ദേഹത്തിനൊപ്പം അതേ മന്ത്രിസഭയിൽ മന്ത്രിയായി അധികാരമേൽക്കുന്നത്. ഇത് എങ്ങനെ പോകുന്നു, ഈ കോമ്പിനേഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളത് പല രസകരമായ രംഗങ്ങൾക്കും ഭാവിയിൽ സാക്ഷ്യം വഹിക്കാം എന്നത് ഉറപ്പാണ്. മറ്റൊന്ന്, കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കടന്നപ്പള്ളി രാമേന്ദ്രൻ ഇനി 2.5 വർഷം കഴിഞ്ഞായിരിക്കും മന്ത്രിയാവുന്നത്. അടുത്ത 2.5 വർഷം അദ്ദേഹം മിനിസ്റ്റർ ഇൻ വെയ്റ്റിംഗ് എന്ന് നമ്മൾ തമാശയ്ക്ക് പറയും പോലെ ആയിരിക്കും. 2.5 വർഷം അദ്ദേഹം കാത്തിരിക്കണം. അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ് B യുടെ നേതാവ് KB ഗണേഷ്കുമാറും. ഗണേഷ്കുമാറും മന്ത്രിസഭയുടെ തുടക്കത്തിൽ മന്ത്രിയാകും എന്നാണ് കരുതിയിരുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയും അടുത്ത 2.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്ന രസകരമായ ഒരു കാര്യവുമുണ്ട്. മറ്റൊന്ന്, സ്പീക്കറെ സംബന്ധിച്ചാണ്. സ്പീക്കർ MB രാജേഷ് ആദ്യമായിട്ടാണ് നിയമസഭാ അംഗമാകുന്നത്. അദ്ദേഹം ആദ്യ വട്ടം തന്നെ സ്പീക്കറും ആകുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. സാധാരണ നേരത്തെയാണെങ്കിൽ ഒരു തവണയെങ്കിലും MLA മാരായിരുന്നവരാണ് സാധാരണ സ്പീക്കർമാരായി തിരഞ്ഞെടുക്കപ്പെടാറുള്ളത്. എന്നാൽ MB രാജേഷ് ലോക്സഭാ അംഗം എന്നുള്ള നിലയിൽ 2 ടേം പൂർത്തിയാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിനും കൃത്യമായ അറിവുള്ള ആളായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധ്യത. ഇനി പ്രതിപക്ഷത്തേക്ക് പോകാം. പ്രതിപക്ഷത്തെ പ്രധാന കാര്യം പുതിയ പ്രതിപക്ഷ നേതാവ് എത്തി എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിൽ തലമുറ മാറ്റം സംഭവിച്ചു. VD സതീശൻ പ്രതിപക്ഷ നേതാവായി. അദ്ദേഹത്തിനൊപ്പം പ്രതിപക്ഷ നിരയിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. നേരത്തെയുള്ള സഭകളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു സംഭവം ആവർത്തിച്ചിരുന്നില്ല. മുതിർന്ന നേതാക്കൾ വെറും MLA മാരായി സഭയിൽ തുടരുന്ന സംഭവം കേരളത്തിൽ അപൂർവമാണ്. ഇനിയൊരു കാര്യമുള്ളത് PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം നേരത്തെ നിയമസഭാംഗത്വം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് കുറച്ചു കാലം MP ആയി തുടർന്നെങ്കിലും വീണ്ടും രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച് ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുകയാണ് സഭയിലേക്ക്. അതുകൊണ്ട് തന്നെ നിയമസഭയിലെ പ്രതിപക്ഷത്തെ പല നേതാക്കന്മാരും വളരെ തലമുറന്നവരും വളരെയേറെ പ്രായോഗിക പരിചയമുള്ളവരുമാണ് എന്നുള്ളത് ഭരണപക്ഷത്തിന് തീർച്ചയായും ഒരു തലവേദനയാകും എന്നുള്ളതും ഉറപ്പാണ്. മറ്റൊന്ന്, കേരള കോൺഗ്രസിൻ്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ളതാണ്. ഒട്ടേറെ പ്രത്യേകതകളാണ് കേരള കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ മന്ത്രിസ്ഥാനത്തിന് ഉള്ളത്. 1970 മുതൽ 1987 ഒരു കാലയളവ് മാറ്റി നിർത്തിയാൽ കേരള കോൺഗ്രസിൻ്റെ KM മാണി, PJ ജോസഫ്, ആൽ ബാലകൃഷ്ണപിള്ള തുടങ്ങിയ മഹാ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരാണ് സ്ഥിരമായി എല്ലാ മന്ത്രിസഭകളിലും അംഗങ്ങളായി എത്തിയിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അതിൽ നിന്നെല്ലാം മാറി ആ തലമുറയിൽപ്പെടാത്ത താരതമ്യേന ചെറുപ്പക്കാരനായ റോഷി അഗസ്റ്റിൻ മന്ത്രിയാകുന്നു എന്നതാണ് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. എപ്പോഴും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം പലപ്പോഴും പാർട്ടിയിൽ ഭാവിയിൽ പുലർപ്പും അത്തരം പല പല വിഷയങ്ങളും ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ എല്ലാം സമാധാനപരമായി തന്നെ പോകുന്നുണ്ട്. ഭാവിയിൽ കേരള കോൺഗ്രസിൽ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭയിൽ കേരള കോൺഗ്രസ് MP അംഗങ്ങളായിരുന്ന 1-2 പേർ ഇത്തവണ കേരള കോൺഗ്രസ് മാത്രമായി പ്രതിപക്ഷത്ത് ഇരിക്കുന്നുണ്ട്. PJ ജോസഫും മോൻസ് ജോസഫുമാണ് പ്രതിപക്ഷത്ത് ഇന്നുള്ളത്. സാധാരണഗതിയിൽ മന്ത്രിസഭകളിൽ അംഗങ്ങളാകുന്നത് KM മാണി, ആർ ബാലകൃഷ്ണപിള്ള, PJ ജോസഫ് തുടങ്ങിയിട്ടുള്ള വളരെ മുതിർന്ന നേതാക്കളാണ് നേരത്തെ മന്ത്രിമാരാകാറുണ്ടായിരുന്നത്. ഇത്തവണ PJ ജോസഫ് പ്രതിപക്ഷത്തെ അംഗമായാണ് ഇരിക്കുന്നത്.
അതേസമയം അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ റോഷി അഗസ്റ്റിൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നു എന്നുള്ളതും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു വളരെ യാദൃച്ഛികതയായി നമുക്ക് തോന്നാം. ഇനിയുള്ള ദിവസങ്ങളിൽ നിയമസഭയിലെ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയും പുതുമുഖങ്ങളായ മുഖ്യമന്ത്രിമാരും എങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രതിപക്ഷ നേതാവ് തലമുറ മാറ്റത്തിലൂടെ വന്ന പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എങ്ങനെ പോകുന്നു എന്നുള്ളതായിരിക്കും രാഷ്ട്രീയ കേരളം പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.